ഹലോ സജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു നാടൻ കറിയാണ് കുമ്പളങ്ങയും ചെറുപയറും തേങ്ങ അരച്ചിട്ട് വയ്ക്കുന്നത് അപ്പം അതിനായിട്ട് കുമ്പളങ്ങ ഒരു ചെറിയ പീസ് എടുത്താൽ മതി ഇത് രണ്ട് പേർക്ക് ഒരു നേരത്തേക്കുള്ള ഒരു കറിയാണ് കേട്ടോ ഈ കുമ്പളങ്ങ വീട്ടിലുണ്ടായതാണ് നല്ല അടിപൊളി കുമ്പളങ്ങയാണ് അപ്പം അത് കഷ്ണങ്ങളാക്കി തുലികളഞ്ഞ് കഷ്ണങ്ങളാക്കി ഒരു അരക്കപ്പ് വെള്ളത്തിൽ ഒരു കാൽ ടീസ്പൂൺ മുളുക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പച്ചമുളക് ഒരു തണ്ട് ഇതൊക്കെ ചേർത്ത് ഉപ്പും ചേർത്ത് വേവിച്ചതാണ് അതിലേക്ക് വേവിച്ച് വെച്ച ചെറുപയറ് കാൽ കപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം അതിനിടയിൽ നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയേക്കാം അരക്കപ്പ് തേങ്ങ മൂന്നോ നാലോ ചെറിയ ഉള്ളി അര ടീസ്പൂൺ നല്ല ജീരകം മൂന്ന് അല്ലി ചെറിയ അല്ലി വെളുത്തുള്ളി ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ ആണോ നോക്കണം ഇതൊന്ന് തിള വരുമ്പോൾ ഓഫ് ചെയ്യാം തിള വന്നിട്ടുണ്ട് ഇത് ഓഫ് ചെയ്യാം ഇനി ഇത് വറുത്തിടാനായിട്ട് ഒരു ചെറിയ ചിനിച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടു രണ്ട് ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അര ടീസ്പൂൺ കടുക് മൂപ്പിക്കാം കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ ഒരു രണ്ട് വറ്റൽമുളകും ഒരു രണ്ട് വേപ്പിലയും കൂടെ ചേർത്ത് മൂപ്പിച്ച് കറിയിലേക്ക് അപ്പോൾ നല്ലൊരു നാടൻ കറിയാണ് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ താങ്ക് യു